ไหล่กระปล่อยกระหม่าใจกระใจกระหม่าരാഷ്ട്രബോധമുള്ള പൗരൻ അല്ലടാ ചെറ്റൻ. ആരടാ കോട്ടിട്ട കാട്ടുമാക്കാൻ? ആര്? എന്തിനാടാ അവൻ വെടിവെപ്പിനിടെ നിന്റെ പേരല്ലറിയത്? ഡൂഡാ, എന്റെ പൊന്നു സാറേ, എന്നെ കൊല്ലല്ല സാറേ. ഡോളർ കാണുമ്പോ ഏതൊരു രാജ്യം വീണ് പോയ പോലെ ഞാനും വീണ് പോയി. അപ്പൊ ഇതാ വടംവലിക്കാരല്ല, നിന്റെ ഡീൽ അറിയാവുന്ന ആരോ നിനക്കിട്ട് പണിഞ്ഞതാ. അത് സാത്താൻ സൈബർ തന്നെയായിരിക്കും സാറേ, അയാൾ അതിന് മടികില്ല. സാത്താൻ സേവ്യർ. ഞാൻ വിറ്റ മുതല് ഞാൻ തന്നെ അടിച്ചു മാറ്റാറില്ല ഷമീർ സാറേ. അങ്ങനെയുള്ള തന്തയില്ലായ്മ കാണിച്ചാ ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ ഒരു നീലക്കൊടുവിലെ കാര്യത്തിന് വേണ്ടി ഫോറസ്റ്റുകാർ പോലും വരാത്ത ഈ കാട്ടില് സാർ ഒറ്റയ്ക്ക് വരേണ്ടിയിരുന്നില്ല. ഞാൻ സേവ്യർ നല്ലവനാ എനിക്കറിയാം. അപ്പൊ പിന്നെ ഇതറിയാവുന്ന ഒരേ ഒരാൾ ഹക്കീമ അല്ലേടാ? ഹക്കീം അങ്ങനെ ചെയ്യത്തില്ല സാറേ, അവൻ എന്റെ വലിക്കമ്പനിയാ. എന്നാലും നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം, അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈ ഷമീറിന്റെ സർക്കിളിൽ കിടന്ന് ആരും അങ്ങനെ ഷൈൻ ചെയ്യണ്ട, അവന്റെയൊക്കെ ഒരു കൊടുവേലി. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്, ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. അത് നേരാ സാറേ, കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രിയവടി തരാമെന്നും പറഞ്ഞു വന്ന്. 5000 രൂപ പോലും ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല. ഹക്കീമിനെ പിടിച്ചൊന്ന് കൊടുത്ത, കൊടുവേലി കിട്ടിയില്ലെങ്കിലും ആശാനെ കിട്ടും. പിസി സാർ, രഘു വണ്ടിയിൽ ഫുള്ളോട് ചാണകോളമല്ലേ, രാജാപ്പാളയം വരെ പോയി വരണം. 6 മണിക്കൂർ നേരത്തെ ഓട്ടം, വെറും 6 മണിക്കൂർ, അതിന് 20,000 രൂപയോ? നീയേ വിമാനം ഒന്നും കൊണ്ടുവരണ്ട, ഈ ജീപ്പ് തന്നെ വന്നേച്ചാ മതി. എന്റെ പൊന്ന് ഹക്കീം സഖാവേ, ഇത്രയും ലോഡ് വെച്ച് വണ്ടി ചോരറങ്ങണെങ്കിൽ ഇച്ചിരി പാടാ. വണ്ടിക്ക് പണി വരും, പിന്നെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുട്ടിന് കൈക്കൂലിയും കൊടുക്കണം. ഞാൻ വരണേലെ എനിക്ക് ഇത്രയും കാശ് കിട്ടണം. രഘു, ഈ ഹക്കീം ഒന്ന് ഞൊട്ടി വിളിച്ചാലേ ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി അത്രക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ. ണ്ട് സഖാവേ, ഒരു സർബത്തെടുക്കാം.